Hi friends welcome back to our channel അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗമാണ് ഓക്കെ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്മസിൻ്റെ സെക്കൻഡ് ടൈം എക്സാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക പുതിയ സിലബസ് ആണ് രണ്ട് മൂന്ന് ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗം നോക്കാം മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കും ഇവിടെ ഇതാ ഒരു മായാലോകം എന്നുള്ള ഈ ഒരു പാഠഭാഗത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്കു തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി അതിരസകരമായ ആ കഥ കേട്ടോളൂ നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ ഡോക്ടർ വില്യം ബീപ് ന്യൂയോർക്ക് ജുവളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിനു മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോഴൊക്കെ മണ്ണ് മര കണ്ണ് മരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പോഴൊന്നും നിലത്തേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി ഇനി സഞ്ചരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിലെത്തണം കപ്പലിൽ കയറണം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിലെത്തൂ കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ആ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറിപ്പറ്റി അക്കാലത്ത് ആ സംശയത്തെ പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഇത് കിറുക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ബീപിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രജ്ഞർക്ക് മാർക്കെ ഇത്തരം സംശയങ്ങൾ തോന്നും അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീബും അതുതന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്ത് അതിനിറയെ മണ്ണ് വാരിയിട്ടു കാട്ടുമണ്ണാണ് കുത്തിയിളക്കി വാരുന്നതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിനു മുകളിൽ കരിയില കരിയിലമെത്തയുണ്ടായിരിക്കും കരിയിലകളുടെ അനേകം അടുക്കുകൾ അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിലുള്ള പാളിയായി കിടപ്പുണ്ടാകും അതിനു താഴെയായി താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്ണ് അഴുകി കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മണ്ണ് ആ മഞ്ചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മടക്കാ മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്കു തുറന്നു കൂട്ടുകാരും മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ ഇത്രയധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹത്തിന്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ് അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചുകൊച്ചു ജീവികൾ ഓരോന്നും അതിന്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഇളകുന്നു മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീബും കൂട്ടുകാരൻ കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു വിശാലമായ രോഗത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിന്റെ ലോകം ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം ഇവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ അഥവാ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മന്ദരകൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടാകിയിരിക്കുന്നു അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരി പ്പോൾ ഡോക്ടർ ബീബ് പുറൽലോകത്തെ പറ്റി മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനൊള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ആ ആലീസ് ആലീസായതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് മണ്ണും മനുഷ്യനും പ്രൊഫസർ ശിവദാസ് അപ്പോൾ ഇവിടെ എന്താണ് നമ്മളറിയാം നമ്മൾ മണ്ണ് എപ്പോഴും കാണുന്നതല്ല പക്ഷെ നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പം അദ്ദേഹം ഇത് തന്നെയാണ് അദ്ദേഹം എന്താണ് എപ്പോഴും മരങ്ങളെ കുറിച്ചിട്ടും പക്ഷികളെ കുറിച്ചിട്ടും ഒക്കെ പഠിച്ചിരുന്ന ഒരാൾ പിന്നീട് അയാൾക്ക് തോന്നി എന്തുകൊണ്ട് മണ്ണിനെ കുറിച്ചൊന്നും പഠിച്ചുകൂടാ അത് മാത്രമല്ല ന്യൂയോർക്കിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും ദിവസം ഈ കടൽ യാത്ര ചെയ്യണം അപ്പോൾ ആ ഒരു ബോറടി മാറ്റാനും കൂടി വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു മണ്ണ് കാട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവന്നത് അത് നോക്കിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് മണ്ണ് എന്ന് പറയുന്നത് എന്താണ് ഒരു മായാലോകം െ ഒരുപാട് സൂക്ഷ്മജീവികളും ഉറുമ്പുകളും അതുപോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും ജീവികളുള്ള ഒന്നാണ് മണ്ണ് എന്ന് പറയുന്നത് അപ്പൊ ഈ മണ്ണിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണ് നമ്മൾ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗപ്രതിരോധ ശേഷികളും മറ്റുമൊക്കെ കിട്ടും പക്ഷേ ഇന്നെന്താണ് ഇന്ന് മണ്ണും മണ്ണിലെ കളികളും ഒന്നും ഇല്ലാതായിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷെ അതെല്ലാം മാറണം മണ്ണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് അപ്പൊ ആ ഒരു മായാലോകത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഡോക്ടർ വില്യം എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം കാണാ കാഴ്ചകൾ ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക ഉദാഹരണം വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക ഓരോ ഗ്രൂപ്പും മികച്ച പത്ത് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം ഉത്തരങ്ങളും എഴുതി വെക്കണം തുടർന്ന് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യോത്തര പയറ്റ് നടത്തുക ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം ഈ ഒരു പാഠഭാഗവുമായിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം പ്രധാനപ്പെട്ട കുറച്ച് അഞ്ച് ചോദ്യങ്ങൾ പറയാം ഒന്ന് ഡോക്ടർ വില്യം ബീബ് ആരായിരുന്നു വില്ല്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു മണ്ണ് പരിശോധിച്ച ഡോക്ടർ വില്യം ബീബും കൂട്ടുകാരും മണ്ണിൽ എന്തെല്ലാം ജീവികളെയാണ് കണ്ടത് നാല് എന്തിൻ്റെ എല്ലാം അടിയിൽ ആയിട്ടാണ് കാട്ടിലെ മണ്ണ് കാണപ്പെടുന്നത് അഞ്ച് മണ്ണിലെ ജീവികളെ കണ്ട ഡോക്ടർ വില്യം ബീബ് അറിയാതെ പറഞ്ഞു പോയത് എന്ത് അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു അഞ്ച് ചോദ്യങ്ങളാണ് ഓക്കെ ഇനി അടുത്തത് നോക്കൂ ആലീസിന്റെ അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആലീസായതുപോലെ മണ്ണിനടിയിലെ മായ ലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലൂസിൻ ആലീസിന്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്ത് വായിക്കുക ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ കൂട്ടുകാർ പുസ്തകം നന്നായിട്ട് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ലൂയിസ് കരോൾ എഴുതിയ പ്രശസ്തമായ ബാലസാഹിത്യ നോവലാണ് ആലീസിന്റെ അത്ഭുത ലോകം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ കൃതി വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടിയായ ആലീസ് ഒരു വിചിത്രമായ ലോകത്തേക്ക് എത്തിച്ചേരുന്നത് വിസ്മയകരമായ ലോകത്തിലൂടെ കടന്നുപോകുന്നതുമായി സ്വപ്നം കാണുന്നതുമാണ് ഈ കഥ ഒരു ദ്രാവകം കുടിക്കുമ്പോൾ ചെറുതാവുക ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുക പൂന്തോട്ടത്തിലെ പൂക്കൾ സംസാരിക്കുന്നത് കേൾക്കുക ഇവയൊക്കെ കഥയിലെ ആലീസിന്റെ വിചിത്രമായ അനുഭവങ്ങളാണ് ആലീസ് സ്വപ്നത്തിൽ നിന്നുണരുന്നതിലൂടെ ഈ കഥ അവസാനിക്കുന്നു തികച്ചും വ്യത്യസ്തമായ ലോകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ആലീസിന്റെ അത്ഭുത ലോകം എന്ന കൃതിക്ക് കഴിയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ജീവിക്കാൻ പ്രകൃതിയെ നോവിക്കാതെ ഈ ചിത്രം നോക്കൂ ഇതിലെന്തെല്ലാം ഉണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഈ ചിത്രത്തിൽ പച്ച പിടിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കുന്നും പുഴയും കാണാം മരങ്ങൾ വെട്ടി മുറിച്ച് ലോറിയിൽ കൊണ്ടുപോകുന്നു കുറെ മരക്കുറ്റികൾ കാണുന്നുണ്ട് മണ്ണ് മാന്ദ്യയന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്നതും പാടങ്ങൾ നികത്തുന്നതും ചിത്രത്തിൽ കാണാ ഉണ്ട് ഫാക്ടറിയിലെ മലിനജലം ജലാശയത്തിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു ഇത്തരം പ്രവൃത്തികൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നു ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ് നാം വസിക്കുന്ന ഭൂമി എന്ന് നമ്മൾ മറക്കരുത് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ചെറിയ കുറിപ്പാണ് നിങ്ങൾ ഈ ഒരു ചിത്രം വെച്ചുകൊണ്ട് എഴുതേണ്ടത് അടുത്തത് വായിക്കാം എഴുതാം ചുവടെ കൊടുത്ത പദജോഡികൾ ശ്രദ്ധിക്കൂ അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കണ്ടു കണ്ട തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ച ഇതുപോലുള്ള കൂടുതൽ പദജോഡികൾ ജോടികൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതാനും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് കണ്ടു കണ്ടു എന്ന് പറയുമ്പോൾ എന്താണ് ആ അത് കണ്ടു കഴിഞ്ഞല്ലേ പൂർണ്ണമാണ് കണ്ട എന്ന് പറഞ്ഞാലോ പറഞ്ഞാലും അതിലൊരർത്ഥം വരുന്നില്ലേ അല്ലേ അപ്പം എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കണ്ടു തുറന്നു ചിന്തിച്ചു എന്നീ പദങ്ങൾ പൂർണ്ണ ക്രിയകളാണ് എന്നാൽ കണ്ട തുറന്ന ചിന്തിച്ച എന്നീ പദങ്ങൾ ക്രിയകളാണ് ഓക്കെ ഇനി ഇത്തരത്തിലുള്ള കുറച്ച് പദങ്ങൾ നോക്കാം കിടന്നു കിടന്ന അലഞ്ഞു അലഞ്ഞ പിടിച്ചു പിടിച്ച നടന്നു നടന്ന പറഞ്ഞു പറഞ്ഞ സഞ്ചരിച്ചു സഞ്ചരിച്ച പോയി പോയ ഇത്തരത്തിൽ ഒരുപാടുണ്ട് അത് ബാക്കി നിങ്ങൾ പാഠഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി അടുത്തത് മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം പൊ മണ്ണ് പൊന്നാക്കണം ചോറ് ചോറാക്കണം ചോറ് ചോറാക്കരുത് സോറി ചോറ് ചേറാക്കരുത് മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് ഇതല്ല പറയുന്നത് എന്തെല്ലാം പാഠഭാഗത്ത് നിന്നും മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ ലോക മണ്ണു ദിന ഡിസംബർ അഞ്ച് അതിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ പ്രസംഗം എഴുതുമ്പോൾ നമുക്കറിയാം അഭിസംബോധന ചെയ്യണം അല്ലേ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ് നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങൾ പെട്ടതാണ് മണ്ണ് ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയ പോലെ മണ്ണിൽ ധാരാളം ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട് ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവയാണ് നമ്മൾ മനുഷ്യർക്കും ഇവ ഉപകാരപ്രദമാണ് മണ്ണിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട് പണ്ടുകാലങ്ങളിൽ മണ്ണുമായി ഒരുപാട് കളിച്ചിരുന്ന കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങി പോകുന്ന ബാല്യകാലമായി മാറുന്നു മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ് മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കണം അതിനുവേണ്ടി മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിക്കുക പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കുക ജൈവ കൃഷികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കടമയാണ് മണ്ണിനെ സംരക്ഷിക്കുന്നത് ഒരു തലമുറയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം ഇങ്ങനെയാണ് നിങ്ങളൊരു പ്രസംഗം തയ്യാറാക്കേണ്ടത് ഇനി അടുത്തത് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ പുഴ തുടങ്ങിയവയെല്ലാം കുറിച്ച് എന്തെല്ലാം അറിയാം എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എന്നിട്ട് അവതരിപ്പിക്കാൻ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മരങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം അതിനെക്കുറിച്ചിട്ട് എഴുതാം എൻറെ വീട്ടുമുറ്റത്ത് ഒരു വലിയ മാവുണ്ട് അതിൻ്റെ ചുവട്ടിൽ നല്ല താണലും ഞാൻ എൻറെ കൂട്ടുകാരോടൊപ്പം അവിടെ കളിക്കാറുണ്ട് ഒരുപാട് പക്ഷികളുടെയും പല ചെറു ജീവികളുടെയും വാസുസ്ഥലമായി മരം നിൽക്കുന്നു ഈ മരത്തിൽ കൂടുകെട്ടിയ കാക്കയുടെയും മറ്റു പക്ഷികളുടെയും സ്വരം കേട്ടാണ് ഞാൻ രാവിലെ ഉണരുന്നത് ഈ മരം എന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങളെ നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് ഡാലി അമ്മൂമ്മയുടെ പുഴയാണ് അത് നമുക്ക് സെക്കൻഡ് ടേം എക്സാമിനില്ല അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാം കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്